കർമ്മ ബ്രേക്കിംഗ് പുറത്തു വരികയാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കടക്കിൽ കത്തിവെച്ചത് ഒരു ഇസ്ലാമിക ഭീകരൻ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സിദ്ദിഖാപ്പിന് പിന്നാലെ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് റഫ് ഷെരീഫ് എന്ന കൊല്ലം അഞ്ചൽക്കാരന്റെ കുറ്റസമ്മത മൊഴിയുടെ പൂർണ്ണ രൂപം ഇപ്പോൾ കർമ്മ ന്യൂസ് പുറത്തുവിടുകയാണ്. ഞെടുക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്, ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അതായത് കൊലപാതകം നടത്തുന്ന രീതികൾ, പണം ഭീകരന്മാർക്ക് എത്തുന്ന വഴികൾ, അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ രഹസ്യവും റഫ് ഷെരീഫ് എൻഐഎക്ക് മുന്നിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് സാക്ഷിയായിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധാനത്തിലേക്ക് വഴിവെച്ച വളരെ സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത്. വിവരങ്ങൾ ഇങ്ങനെയാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പരിശീലന ഫണ്ടിംഗ് രഹസ്യങ്ങൾ മണി മണി പോലെ പറഞ്ഞ് എൻഐഎ നടപടികൾ സുഗമമാക്കിയത് അഞ്ചൽ സ്വദേശി റഫ് ഷെരീഫാണ്. ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ യു പി പോലീസിന്റെ പിടിയിലായി സിദ്ദിഖാപ്പനിൽ നിന്നാണ് പദ്ധതിക്ക് പണം എത്തിച്ച റഫ് ഷെരീഫിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന റഫ് ഷെരീഫ് ഒമാനിലെ ഷെൽ കമ്പനിയിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഹവാല രീതിയിൽ ഫണ്ട് എത്തിച്ചിരുന്നത്. കേസിൽ കുറ്റസമ്മതം നടത്തിയ റഫിന് അടുത്തിടെയാണ് ജാമ്യം ലഭിച്ചത്. ലക്നൌ ജയിലിൽ കഴിയവേ എൻഐഎ ഇഡി സംഘങ്ങൾ റഫിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യവ്യാപക റെയ്ഡുകളും അറസ്റ്റുകളുമൊക്കെ നടന്നിരിക്കുന്നത്. ഷെരീഫിന്റെ കുറ്റസമ്മത മൊഴി ഇപ്രകാരമാണ്: ഞാൻ 2013 പോപ്പുലർ ഫ്രണ്ട് അംഗമായത്. കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ 2015 ക്യാമ്പസ് ഫ്രണ്ടിൽ ചേർന്നു. 2018-2019 ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ചുമതല ലഭിച്ചു. ഡൽഹി ഷാഹീൻ ബാഗ് F23 കെട്ടിടത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫീസ്. മുൻ പ്രസിഡന്റ് കണ്ണൂർ സ്വദേശി എ.വി. ഷൊയ്ബാണ് ഈ കെട്ടിടം വാടകയ്ക്കെടുത്തത്. ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് പോപ്പുലർ ഫ്രണ്ട് നേതാവ് അബ്ദുൽ റഹ്മാൻ താമസിച്ചിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഡൽഹി ഓഫീസ് തൊട്ടടുത്ത് ഷഹീൻ ബാഗ് F30 കെട്ടിടത്തിലാണ്. ഞാൻ അവിടെ സ്ഥിരമായി സന്ദർശിച്ചിരുന്നു. 2016 എനിക്ക് CA ബിരുദം ലഭിച്ചു. 2018 നവംബറിൽ മസ്കറ്റിലെ റെയ്സ് ഇന്റർനാഷണൽ കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ലഭിച്ചു. ഇക്കാലത്ത് ഇടയ്ക്കിടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഗൾഫിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകർ മുസ്ലിങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് ഹവാല മാർഗം ഇന്ത്യയിലേക്ക് അയക്കും. ചിലപ്പോൾ സംഘടനകളുടെയോ വ്യക്തികളുടെയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കാറുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഗൾഫ് എക്സിക്യൂട്ടീവ് കൌൺസിലാണ് ഗൾഫിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കേരളത്തിലും ചില സംസ്ഥാനങ്ങളിലും ജില്ലാ എക്സിക്യൂട്ടീവ് കൌൺസിലുകളുണ്ട്. മുസ്ലിങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കലാണ് എക്സിക്യൂട്ടീവ് കൌൺസിലറുടെ ചുമതല. ദോഹയിലെ നഫൽ ഷെരീഫ്, മുഹമ്മദ് ഷെരീഫ്, മസ്കറ്റിലെ മുഹമ്മദ് ഫൈസൽ ബഷീർ റമീസ് എന്നിവർക്കാണ് ഗൾഫിലെ ഫണ്ട് സമാഹരണ ചുമതല. ക്യാമ്പസ് ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും നടത്തിപ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ്. പോപ്പുലർ ഫ്രണ്ട് നിയന്ത്രണത്തിൽ റിഹാബ് ഫൗണ്ടേഷൻ, ഗ്രീൻ വാലി അഡ്വക്കേറ്റ് കൌൺസിൽ, NCHR, ജൂനിയർ ഫ്രണ്ട്, വിമൻസ് ഫ്രണ്ട്, ഹിറ്റ്സ്കോഡ് തുടങ്ങിയ പോഷക സംഘടനകളുമുണ്ട്. റിഹാബ് ഇന്റർനാഷണൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾക്കാണ് ചിലവിടുന്നത്. ഗ്രീൻ വാലി അക്കാദമികളിൽ സൌജന്യ വിദ്യാഭ്യാസം നൽകുന്ന മുസ്ലിം കുട്ടികളെ മത തീവ്രവാദത്തിലേക്ക് എത്തിക്കും. പോപ്പുലർ ഫ്രണ്ട് സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഗ്രീൻ വാലി വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടാൽ ഇരവാദം ഉയർത്തി രക്ഷപ്പെടും. അഡ്വക്കേറ്റ് കൌൺസിലും NCHR പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നിയമസഹായം ഉറപ്പാക്കും. തേജസ് മുഖപത്രത്തിലും പുറത്തുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളാണ്. കുട്ടികൾക്കായി ജൂനിയർ ഫ്രണ്ടും വനിതകൾക്കായി വിമൻസ് ഫ്രണ്ടുമൊക്കെ പ്രവർത്തിക്കുന്നു. ഹിറ്റ്സ്കോഡ് പോലെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില പോഷക സംഘടനകളുമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനുള്ള സേനാ വിഭാഗമാണ് ഹിറ്റ്സ്കോഡ്. ഇവർക്ക് കായിക ആയുധ പരിശീലനം നൽകി ആക്രമണങ്ങൾ നടത്താറുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനായി കൊലപാതകങ്ങളും കലാപങ്ങളും നടത്താൻ കെൽപ്പുള്ളവരാണ് ഹിറ്റ്സ്കോഡുകൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ശാഖയിലുള്ളവർക്ക് മറ്റ് ശാഖയിലുള്ളവരെ അറിയാൻ കഴിയില്ല. ഉന്നത നേതാക്കളും മാനേജർമാരുമാണ് എല്ലാം അറിയുന്നത്. IT മേഖലയുമായി ബന്ധപ്പെട്ടവർ അംഗങ്ങളായ സോഷ്യൽ മീഡിയ സെല്ലും പോപ്പുലർ ഫ്രണ്ടുകാർക്കുണ്ട്. രാജ്യത്തെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുകയും വർഗീയ വിദ്വേഷം പരത്തുകയുമാണ് സോഷ്യൽ മീഡിയ സെല്ലിന്റെ ചുമതല. ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരായ അതിക്രമങ്ങൾക്കാണ് ഈ സോഷ്യൽ മീഡിയ സെൽ പ്രചാരം നൽകുന്നത്. ഹത്രാസിൽ ദളിത് പെൺകുട്ടി കൊല്ലപ്പെട്ടതും പോപ്പുലർ ഫ്രണ്ട് പ്രചാരണ വിഷയമാക്കി. മുൻ CA വിരുദ്ധ പ്രക്ഷോഭം സർക്കാർ അടിച്ചമർത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ പരാജയമായിരുന്നു. അതിനാൽ തന്നെ ഹത്രാസ് സംഭവം ആളിക്കത്താൻ അവസരമാക്കിയാണ് സംഘത്തെ അവിടേക്ക് അയച്ചത്. ഹത്രാസിലേക്ക് പോകാൻ അതിക്കൂർ റഹ്മാന് ഞാൻ 5000 രൂപ അക്കൌണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. സിദ്ദിഖാപ്പന്റെ അക്കൌണ്ടിലേക്ക് പോപ്പുലർ ഫ്രണ്ടിലെ KP കമാൽ പണം നൽകി. ചില ദളിത് സംഘടനകളെ ഇളക്കിവിട്ട് ദളിത് മേൽജാതി കലാപം സൃഷ്ടിക്കുകയായിരുന്നു സംഘത്തിന്റെ ദൌത്യം. പോപ്പുലർ ഫ്രണ്ട് ഡൽഹി, UP, രാജസ്ഥാൻ, ബീഹാർ, ബംഗാൾ,
സംസ്ഥാനങ്ങളിൽ അതിവേഗം വളരുന്നുണ്ട്. ബാബറി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള സുപ്രീം കോടതി വിധി മുസ്ലിം വികാരമിളക്കി സംഘടനയിൽ അംഗങ്ങളെ ചേർക്കാൻ സഹായമായി. സിഎഎ വിരുദ്ധ പ്രക്ഷോഭകാലത്തും ഏറെ പേർ പോപ്പുലർ ഫ്രണ്ട് അംഗത്വം എടുത്തു. സംഘടനയ്ക്ക് ഫണ്ട് വരവ് കൂടി. പക്ഷേ കോവിഡും ലോക്ഡൌണുമൊക്കെ പോലീസ് നടപടികളും കാരണം സിഎഎ വിരുദ്ധ പ്രക്ഷോഭം അവസാനിച്ചു. അത് കാരണമാണ് ഹത്രാ സംഭവം അവസരമാക്കിയത്. സിദ്ദിഖാപ്പൻ സംഘത്തിന് പിന്നാലെ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളായ അൻഷാദ് ബദറുദ്ദീനെയും ഫിറോസ് ഖാനെയും പെട്രോൾ ബോംബുകളും ആയുധങ്ങളുമായി ഹത്രാസിലേക്ക് അയച്ചിരുന്നു. സിദ്ദിഖാപ്പനും സംഘവും പിടിയിലായതോടെ ഹത്രാസ് ദൌത്യം ഉപേക്ഷിച്ചു. ഹത്രാസിൽ കലാപം സൃഷ്ടിച്ചിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി വിജയിച്ചേനെ. പോപ്പുലർ ഫ്രണ്ട് ഡൽഹി ഓഫീസ് മാനേജർ കൂടിയ കെ പി കമാലാണ് സംഘങ്ങളെ അയക്കുന്നതും നിയന്ത്രിക്കുന്നതും. ഒരേ ദൌത്യത്തിന് കമാൽ പല സംഘങ്ങളെ അയക്കുമെന്ന് ഹിറ്റ് സ്ക്വാഡുകളുടെ മൊബൈൽ ഡേറ്റ പരിശോധിച്ചാൽ തന്നെ അറിയാനാകും. കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്റെ ജീവൻ അപകടത്തിലാക്കും. അനീസ് അഹമ്മദ്, എ എം ഇസ്ലാം, കെ പി കമാൽ, എം കെ ഫൈസി, അബ്ദുൽ വാഹിദ് സേട്ട, മുഹമ്മദ് യൂസഫ്, വി പി നസറുദ്ദീൻ, നൌഫൽ ഷെരീഫ് എന്നിവരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനികൾ. ഇവരിൽ പി കോയ ഉൾപ്പെടെ പലരും സിമി ഭാരവാഹികളായിരുന്നു. ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഇടപാടുകൾ പണമായാണ് നൽകാറുള്ളത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനത്തിനായി അനധികൃത ബാങ്ക് ഇടപാടുകൾ നടന്നിട്ടുണ്ട്. റൌഫ് ഷെരീഫിന്റെയും ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളായ ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നിവരുടെയും കുറ്റസമ്മത മൊഴികളാണ് എൻ ഐക്ക് മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് ദുരൂഹതകളുടെ ചുരുളഴിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.